Recipe YouTube channel. ചേരുവകൾ: മൈദ 1/2 കിലോ, പഞ്ചസാര 1/2 കിലോ, സൺഫ്ലവർ ഓയിൽ 1 പാക്കറ്റ്, സോഡാപ്പൊടി കുറച്ച്, റെഡ് അല്ലെങ്കിൽ യെല്ലോ കളർ വളരെ കുറച്ച്, നാരങ്ങ 1 എണ്ണം. ഇത്രയുമാണ് ജിലേബി തയ്യാറാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ. ഒരു പാത്രത്തിൽ മൈദ എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിനകത്ത് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കളർ, റെഡ് കളർ വേണേൽ അത് ചേർക്കാം, അല്ലെങ്കിൽ യെല്ലോ കളർ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് ഒരു 2-3 മണിക്കൂർ അങ്ങനെ തന്നെ വയ്ക്കുക. അതൊന്ന് പൊളിച്ച് വരേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടി അത് ജിലേബി തയ്യാറാക്കുന്നതിന് അടുത്തായിട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര എടുത്ത് അതിൽ കുറച്ച് വെള്ളവും ചേർത്ത് ബോയിൽ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കളറും കുറച്ച് നാരങ്ങ നീരും ചേർത്ത് നന്നായി ബോയിൽ ചെയ്ത് ഒരു തിക്ക് പരുവാക്കി എടുക്കണം. മറ്റൊരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. അതിനുശേഷം ഇതുപോലുള്ള സിൽവർ കവറോ അല്ലെങ്കിൽ ജിലേബി തയ്യാറാക്കുന്ന ബാഗോ കിട്ടുന്നതായിരിക്കും, അത് മേടിച്ചോ. ഇതുപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലൊഴിച്ച് ഫില്ല് ചെയ്ത് വെക്കുക. ഇതേപോലെ ഒരു റബ്ബർ ഇട്ട് അത് ബെൻഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ ഒരു അഗ്രഭാഗം കട്ട് ചെയ്തതിന് ശേഷം ചൂടായിരിക്കുന്ന ഓയിലിലേക്ക് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ജിലേബി സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സെറ്റ് ചെയ്തെടുത്ത് നല്ല ഒരു ക്രിസ്പി പരുവാകുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇട്ട് ഒരു 2 മിനിറ്റിന് ശേഷം അത് എടുത്ത് ഒരു സ്ട്രെയിനറിൽ വെച്ച് ആ ഷുഗർ സിറപ്പെല്ലാം ഊറിപ്പോയതിന് ശേഷം അതെടുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിൽ സെറ്റ് ചെയ്താൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പരുവത്തിൽ ജിലേബി തയ്യാർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നതിന് ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.